ഹലോ മൈ ഡി ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ബിറ്റ്സ് ടി വി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. എന്നാലും ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒരു അടിപൊളി ആയിട്ട് ഞാനൊന്ന് തെന്നി വീണു. അപ്പോൾ മുട്ടൊക്കെ ഇടിച്ചിരിക്കുകയാണ്. നമ്മൾ ടൈലാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ പുതിയ വീടൊക്കെ വെക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ടൈലാകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചിലപ്പോൾ കെയർ ചെയ്യത്തില്ല. അപ്പോൾ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ പാത്രമൊക്കെ കഴിയിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മമാർ ജസ്റ്റ് ഇങ്ങനെ കുടയണ സ്വഭാവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർ ആയിരിക്കണം. എസ്പെഷ്യലി നമ്മളുടെ പുതിയ വീട്ടിലൊക്കെ ആണെന്ന് ടൈല് നല്ല തെന്നി കിടക്കുകയായിരിക്കും. അതുപോലെ നമ്മൾ തുടച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം തെന്നി കിടക്കുകയായിരിക്കും. വെള്ളം വീണാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇര ഞാനാണ്. എൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. രണ്ട് ദിവസമായിട്ട് റെസ്റ്റൊക്കെ ആയിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, നല്ല ടയർനെസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കുക. പ്രായമുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ തലയൊക്കെ പെട്ടെന്ന് പുറത്തോട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരിവായിരിക്കും. എൻ്റെ കൈയും കാലും ഒക്കെ ഇടിച്ചു, മുട്ട് നല്ലപോലെ പെയിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞൊരു ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു മരത്തിൽ നിറച്ച് നമ്മളുടെ പൊമേലോ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ തെങ്ങിൽ ഇങ്ങനെ തേങ്ങ അങ്ങനെ കായ്ച്ച് നിൽക്കില്ല, അതുപോലെ നല്ല പോലെ നിറഞ്ഞ് നമ്മളുടെ ഈ ഒരു പൊമേലോ കിടക്കുകയാണ്. അപ്പോൾ പൊമേലോ എന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ നാട്ടിൻ പുറത്ത് അത്ര സുപരിചിതമായിട്ടുള്ള ഒരു പേരല്ല. പൊമേലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പിളി നാരങ്ങ, കുബ്ലൂസ് നാരങ്ങ, അങ്ങനെ കുറേ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അല്ലി നാരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ത്രോയും പോലെ നമ്മൾ കുടം പോലെ ഇരിക്കണ വലിയ സംഭവം. പക്ഷേ ഇതവിടെ വീണ് പോയിട്ട് നിലത്ത് കുറേ കിടക്കുന്നല്ലാണ്ട് ആർക്കും അത് വേണ്ട. അതിനെക്കുറിച്ചുള്ള ഒരു അത്ര അത് കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ അതിന് അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കളയരുത്. ഓ, ഹൈ ആയിട്ട് നമ്മളുടെ ആൻറ്റിഓക്സിഡൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഒരു നാരങ്ങയുടെ നമ്മളുടെ സിട്രസ് ഫ്രൂട്ടിൻ്റെ ഒരു വംശത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ റിച്ചാണ്, അതൊരു കലവറയാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എത്രയും ബെനിഫിറ്റുള്ളൊരു സാധനമാണ്. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൊമേലോ കണ്ടുപിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അഥവാ നിങ്ങളുടെ വീട്ടിൽ ഈ കമ്പിളി നാരങ്ങ, കുമ്പിളി നാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുബ്ലൂസ് നാരങ്ങ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. സൂപ്പർബാണ്. ഇപ്പം നാട്ടിലെ മണിമലയിൽ നമ്മളുടെ വീട്ടിൽ ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയാകുമ്പോൾ ചെറിയൊരു തണുപ്പ് കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വളരും. അതുപോലെ ഇവിടങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നാരങ്ങ വംശത്തിലുള്ള ഒരു ഫ്രൂട്ടാണ്. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ, അടിപൊളി ടേസ്റ്റാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആ ഒരു പരുവത്തിൽ കാണിക്കാൻ പറ്റിയില്ല. കഴിച്ച് തീർത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വീട്ടിൽ അത്രയും ഒരു പരുവത്തിലുള്ളതായിരുന്നു. കഴിച്ച് തീർത്ത് തീർത്ത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൂന്നാല് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച പീസേ ഉള്ളൂ, ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ കൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജ്യൂസായിട്ട് കുടിക്കാം. ഇതൊന്നും ചേർക്കാണ്ട് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ അല്ലി പോലെ, നമ്മൾ ഓറഞ്ചിന് ജ്യൂസ് എടുക്കുന്ന പോലെ പഞ്ചസാര ഒന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റും ബ്രൈറ്റ്നസ് ആയിട്ട് വെച്ചിരിക്കാൻ സഹായിക്കും. നല്ലൊരു ആൻറ്റി ഏജിങ് നമുക്ക് നമ്മുടെ സ്കിന്നിന് തരാനായിട്ട് സഹായിക്കും. അത്ര നല്ല വൈറ്റമിൻസ് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ പുതിയതായിട്ട് ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നന്നായിട്ട് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് യങ്ങായിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസും വിറ്റാമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്, ആൻറ്റിഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സഹായിക്കുന്ന ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഏജിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒന്നാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, ഇത് നമുക്ക് ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കും. ഡെയിലി നമ്മൾ പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടല്ല, ഐസൊക്കെ ഇട്ടിട്ടല്ല, നോർമലി നമ്മൾ ജസ്റ്റ് അടിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് വളരെ സഹായിക്കുന്നതാണ്. ത്രൂ ഔട്ട് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് വെയിറ്റ് ലോസിന് സഹായിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പ്രശ്നമാണ്. എപ്പോഴും എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ശരീരത്തെ ഇമ്മ്യൂണിറ്റി നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ജ്യൂസ്. അതുപോലെ തന്നെ മസിൽ ക്രാംസ്, മസിൽ പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ജ്യൂസാണ്. അതുപോലെ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ജ്യൂസാണ്. അതുപോലെ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കഷ്ണാക്കിയിട്ട് നമ്മൾ ഓറഞ്ച് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അതൊരു റെമഡി കൂടിയാണ്. ഹൈപ്പർ ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തുകൊള്ളുക. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നിട്ട് നല്ല ഒന്നാന്തരം ഫേസ് പാക്കാണ്. വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് സ്കിന്ന് യൂത്ത്ഫുൾ ആയിട്ടിരിക്കാൻ സഹായിക്കും. ഡെയിലി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. നമ്മളുടെ ഫുൾ ബോഡിയിൽ ട്രൈ ചെയ്യാം, നമുക്ക് ഫേസിൽ മാത്രമേ ട്രൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചുളിവ്,
പാടുകളൊക്കെ പോവാനായിട്ടും നല്ല യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നതും കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു വലിയ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇത് ഈസി ആയിട്ട് എല്ലാ മരുന്ന് കടകളിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര വലിയ സ്പൂണോളം നമുക്ക് എടുക്കാവുന്നതാണ്. ഇരട്ടി മധുരത്തിൻ്റെ പൊടിയായിട്ട് തന്നെ ഇപ്പം ലഭിക്കും, ഓൺലൈനിൽ ലഭിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേരയാണ്. ഫ്രഷ് അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പൊമേലയുടെ ജ്യൂസ്, അത് നമ്മുടെ കുമ്പിളി നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സ്പൂണോളം തന്നെ വേണ്ടി വരും. പിന്നെ നമുക്ക് കുറച്ച് അലോവേരയും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഷുഗർ ചേർത്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും ഇടുന്ന ഒരു സ്കിൻ കെയർ പാക്കായിട്ട് നമുക്കിടാം. ആൻറ്റി ഏജിങ് നമുക്ക് നല്ലപോലെ ഇഷ്യൂസൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ഡെയിലി സ്കിൻ കെയറിൽ നമുക്കിത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ആരെയും ഫ്രണ്ട്സ് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. അടിപൊളി സാധനമാണ്, വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ സ്വീറ്റ് തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.